ഹായ് എല്ലാവർക്കും എൽടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മുടെ വെള്ളം കയറുന്ന ചില ഏരിയകളിലൊക്കെ ഉള്ള വീടുകളുണ്ടാവും, ആ വീടുകളിൽ സെപ്റ്റിക് ടാങ്കും വേസ്റ്റ് പിറ്റും ടോപ്പ് പിറ്റൊക്കെ ഇടുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇതിൽ അളവുകളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിപ്പോൾ ഞാൻ എല്ലാത്തിലും പറയുന്നതാണ്, നമ്മൾ പ്ലംബിങ് ആയതുകൊണ്ട് കംപ്ലീറ്റ് എല്ലാ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് അതിന് അളവുകളും കാര്യങ്ങളുണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇവിടെ മഴക്കാലത്തെ വെള്ളത്തിൻ്റെ ഒരു അളവ് വെച്ചിട്ടാണ് നമ്മൾ സെപ്റ്റിക് ടാങ്ക് പൊന്തിച്ചിട്ടിട്ടുള്ളത്. അതായത് നമുക്ക് തറയുടെ മുകളിൽ നിന്ന് 15 ഇഞ്ചിലാണ് നമ്മുടെ സെപ്റ്റിക് ടാങ്കിൻ്റെ ഇൻലെറ്റിൻ്റെ ഹൈറ്റ് വരുന്നത്. അതായത് 15 ഇഞ്ച് സെപ്റ്റിക് ടാങ്കിൻ്റെ ഇൻലെറ്റിൻ്റെ പൈപ്പിൻ്റെ ടോപ്പിലേക്ക്. ഓരോ സ്ഥലത്തും സെപ്റ്റിക് ടാങ്ക് ഇടുമ്പോൾ അതിൻ്റെ അളവുകളും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അതായത് അവിടുത്തെ വെള്ളത്തിൻ്റെ അളവിനനുസരിച്ചായിരിക്കും അവിടുത്തെ സെപ്റ്റിക് ടാങ്കിൻ്റെ അളവ് ഇടേണ്ടത്. സാധാരണ നമ്മൾ വീട് പണി കഴിയുമ്പോൾ വീടിൻ്റെ തറയിൽ നിന്ന് മണ്ണിലേക്കുള്ള ഹൈറ്റ് വരുന്നത് 20 ഇഞ്ചാണ് വരിക, 20 അല്ലെങ്കിൽ 18 ഇഞ്ചൊക്കെയാണ് വരിക. അപ്പോൾ ഇങ്ങനെ വെള്ളം കയറുന്ന സ്ഥലങ്ങളിൽ അത് കിട്ടില്ല. അതായത് സെപ്റ്റിക് ടാങ്കും പ്ലംബിങ്ങിൻ്റെ ലൈനൊക്കെ പൊന്തിയിട്ടാണ് ഇടുക. അങ്ങനെ പൊന്തിച്ചിടുമ്പോൾ നമുക്ക് അതിൻ്റെ അളവുകൾ കിട്ടില്ല. അതായത് 20 ഇഞ്ചും 18 ഇഞ്ചും കിട്ടില്ല. നമ്മൾ സോക്ക്പിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ചുറ്റും നമ്മൾ കട്ടയും കല്ലും വേസ്റ്റ് ഇടണം. അതായത് ഉള്ളിലിടരുത്, പുറത്തിടണം. അതെന്തിനാ വെച്ചാൽ ഇതിൻ്റെ ഹോളുകളിലും മണ്ണ് കയറാതിരിക്കാൻ. അതായത് സോക്ക്പിറ്റിൻ്റെ സൈഡിലുള്ള ഹോളുകൾ അടയാണ്ടിരിക്കാനാണ് നമ്മൾ കട്ടയും കല്ലും ഇടുന്നത്. കട്ടയും കല്ലും ഇടുമ്പോൾ ശ്രദ്ധിക്കണം, അതായത് സോക്ക്പിറ്റിൻ്റെ മുകളിൽ കൊണ്ട് എറിയരുത്, സൈഡിലും എല്ലാം കൊണ്ടിടുക. നമ്മൾ എടുത്ത് കൊടുന്ന് എറിഞ്ഞു കഴിഞ്ഞാൽ ചില സോക്ക്പിറ്റുകൾ ബലം കുറവായിരിക്കും, അപ്പോൾ അത് പൊട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. സെപ്റ്റിക് ടാങ്ക് കുഴിയിലിറക്കി കഴിഞ്ഞാൽ അതിൻ്റെ 4 സൈഡും കുറച്ച് മണ്ണിടുക. അതായത് സെപ്റ്റിക് ടാങ്ക് ഇനങ്ങാതിരിക്കണം. അത് കഴിഞ്ഞാൽ ചെറിയൊരു സ്ലോപ്പ് ഇട്ടിട്ട് സെപ്റ്റിക് ടാങ്ക് സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ അതിൽ ഫുള്ള് വെള്ളം നിറയ്ക്കുക. ഫുള്ള് വെള്ളം നിറച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ പൈപ്പ് കണക്ട് ചെയ്യുക. പൈപ്പ് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇടണേണ്ട ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, സെപ്റ്റിക് ടാങ്കിൽ വെള്ളം ലോഡായി നിൽക്കുമ്പോൾ സെപ്റ്റിക് ടാങ്ക് ഇരിക്കാനുള്ള ചാൻസ് കൂടും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പിറ്റേ ദിവസിക്കുന്നത്. പിറ്റേ ദിവസം സെപ്റ്റിക് ടാങ്ക് ഇരുന്നിട്ടില്ലെങ്കിൽ നമുക്കത് പൈപ്പ് കണക്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഏരിയ കംപ്ലീറ്റ് മണ്ണിട്ടിട്ട് ഫില്ല് ചെയ്യാം. ഇരുന്നുണ്ടെങ്കിൽ നമ്മളത് മെല്ലെ പൊക്കിയിട്ട് അത് കറക്റ്റ് ലെവലാക്കണം. അതുകൊണ്ടാണ് മണ്ണ് ആദ്യം ഫുള്ള് ഇടരുതെന്ന് പറയുന്നത്. മണ്ണിട്ട് കഴിഞ്ഞാൽ പിന്നെ പൊന്തിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ സൈഡിലെ പൈപ്പിടൽ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്. അതായത് 4 ഇഞ്ച് പൈപ്പിടൽ കഴിഞ്ഞിട്ടുണ്ട്. 4 ഇഞ്ച് പൈപ്പ് ഹൈറ്റ് ഇത്രയും പൊന്താൻ കാരണം നമ്മുടെ സെപ്റ്റിക് ടാങ്ക് പൊന്തിയതുകൊണ്ടാണ്. അതായത് വെള്ളം കയറുന്ന സ്ഥലങ്ങളിൽ സെപ്റ്റിക് ടാങ്ക് പൊന്തിച്ചിട്ടില്ലെങ്കിൽ മഴക്കാലമായ സെപ്റ്റിക് ടാങ്കിൽ, അതായത് സോക്ക്പിറ്റ് വഴി സെപ്റ്റിക് ടാങ്കിൽ വെള്ളം കയറിയിട്ട് വെള്ളം നേരെ ഈ പൈപ്പിലേക്ക് കയറും. അങ്ങനെ നമ്മുടെ പൈപ്പുകൾ ബ്ലോക്കാവും. അതുകൊണ്ടാണ് ഈ പൈപ്പുകൾ ഹൈറ്റ് കൂട്ടിയിടുന്നത്. സാധാരണ നമ്മൾ മണ്ണിലിടുന്ന പൈപ്പുകൾ ഇങ്ങനെ വയ്യൊന്നിട്ട് കണക്ട് ചെയ്യാറില്ല. അതായത് ഓരോ പൈപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്തടുത്തുള്ള പൈപ്പുകളാണെങ്കിൽ അതിൻ്റെ തമ്മിൽ മെയിൻ ഹോൾ ഇടും. മെയിൻ ഹോൾ ഇടുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് തുറന്നു നോക്കാൻ പറ്റും. പക്ഷേ ഇവിടെ മെയിൻ ഹോൾ നമുക്ക് ഇടാൻ പറ്റില്ല, പൈപ്പ് ഹൈറ്റിൽ പോകുന്നതുകൊണ്ട് മെയിൻ ഹോൾ ഇടാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഡോറായിട്ടുള്ള ക്ലീനിങ് പൈപ്പ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഡോർ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ എന്തെങ്കിലും ഇട്ടിട്ട് അത് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. 4 ഇഞ്ച് പൈപ്പിൻ്റെ അടിയോടെയാണ് നമ്മുടെ വേസ്റ്റ് പൈപ്പുകൾ ക്രോസ് കടന്നിട്ട് വേസ്റ്റ് പിറ്റിലേക്ക് പോകുന്നത്. പിന്നെ നമ്മൾ ഏതൊക്കെ പൈപ്പ് ഇട്ട് കഴിഞ്ഞാലും അതിൽ ഓരോ മീറ്ററിൽ കട്ട വെച്ച് പാക്ക് ചെയ്യണം. അതേമാതിരി തന്നെ മണ്ണിട്ടിട്ട് ലെവൽ ചെയ്യും വേണം. അത് ഫുള്ളായിട്ട് ഇട്ടില്ലെങ്കിലും ഓരോ സ്പോട്ടായിട്ട് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ എന്താ വെച്ചാൽ മണ്ണ് ലെവൽ ചെയ്യുന്ന ആൾക്കാർ മണ്ണിടുമ്പോൾ ഇത് സ്ലോപ്പിൽ പോകുന്ന പൈപ്പുകളായതുകൊണ്ട് പൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഓരോ സ്പോട്ട് മണ്ണിട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ അവർക്ക് ബുദ്ധിമുട്ട് വരില്ല, അവർക്കല്ല നമുക്കാണ് ബുദ്ധിമുട്ട്. എന്താ വെച്ചാൽ സ്ലോപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ ഐറ്റംസ് ഒന്നും പോവില്ല, അപ്പോൾ ഇതിൽ ബ്ലോക്കായിട്ട് വരും. സോക്ക്പിറ്റിൻ്റെ സൈഡിൽ വേസ്റ്റ് ആയിട്ടുള്ള ഏത് കട്ടയും കല്ലും ഇടാം. അതായത് ഇവിടെ ഇപ്പോൾ കട്ടയും കല്ല് കുറവായതുകൊണ്ട് നമ്മൾ കരിങ്കിലെടുത്തിട്ടുള്ളത്. കരിങ്കിലൂടെ ബാലൻസ് വർക്കിൻ്റെ ബാലൻസ് ഉള്ള ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് അത് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ മണ്ണ് വരുമ്പോൾ അത് മൂടി പോവും. അപ്പോൾ നമുക്ക് ഇന്ന സാധനങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഓടാണെങ്കിൽ ഓട് പൊട്ടിച്ചിടാം, അങ്ങനെ വേസ്റ്റ് ആയിട്ടുള്ള എന്ത് സാധനം വേണമെങ്കിൽ ഇടാം. കട്ടയും കല്ല് അതായത് മണ്ണ് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങരുത്, അത്രയുള്ള അതിൻ്റെ ഉദ്ദേശം. വേസ്റ്റ് വിറ്റ് പൊന്തി വരാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് വെള്ളം കയറുന്നതുകൊണ്ടാണ് നമ്മൾ ഈ പൊന്തിച്ച് വെച്ചിട്ടുള്ളത്. ശരിക്കും മഴക്കാലമായി കഴിഞ്ഞാൽ നമുക്ക് ഈ പി ട്രാപ്പിൻ്റെ പൈപ്പിൻ്റെ അടിയിലേക്ക് ഒരടി സ്ഥലം മാത്രമാണ് നമുക്ക് കിട്ടുക. ഇനി സോക്ക് വിറ്റ് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് അത്
വെള്ളം ഓവർഫ്ലോ ചാടും. ഓവർഫ്ലോ ചാടുക തന്നെ അല്ല, നമ്മുടെ പി ട്രാപ്പിലേക്ക് വെള്ളം റിട്ടേൺ കയറും. റിട്ടേൺ കയറിയിട്ട് മെയിൻ ഹോളിൽ നിന്ന് മെയിൻ ഹോളിൽ വന്നിട്ടുള്ള എല്ലാ പൈപ്പുകളിലും റിട്ടേൺ വെള്ളം കയറിക്കൊണ്ടിരിക്കും. അതായത് പുറത്തെ ഭൂമി ലെവലിലുള്ള ആ ഹൈറ്റിന് പൈപ്പിൽ വെള്ളം കയറും. വെള്ളം കയറി കഴിഞ്ഞാൽ നമ്മൾ ബാത്റൂമിൽ നിന്നായാലും എവിടെ നിന്നായാലും വെള്ളം ഇറങ്ങി പോകാത്തൊരവസ്ഥ വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ വേസ്റ്റ് പിറ്റ് ഹൈറ്റ് കൂട്ടിയിട്ടുള്ളത്. ഇവിടെ നമ്മൾ മണ്ണിട്ട് വരുമ്പോൾ ഈ വേസ്റ്റ് പിറ്റിൻ്റെ സ്ലാബിൻ്റെ ഒപ്പത്തിൻ്റെ മണ്ണ് വരും. എന്നാൽ മാത്രമാണ് ഈ എല്ലാ പൈപ്പുകളും ഇവിടെ കൺസിലായി പോവുള്ളൂ. ഇനി നമുക്ക് വേസ്റ്റ് പിറ്റിലേക്കുള്ള പി ട്രാപ്പ് എങ്ങനെയാണ് വെക്കണമെന്ന് നോക്കാം. പി ട്രാപ്പിൻ്റെ ആവശ്യകത എന്താണെന്നും നോക്കാം. പി ട്രാപ്പ് നമ്മൾ വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, കുഴിയിൽ നമ്മൾ വേസ്റ്റ് വെള്ളം വരുമ്പോൾ, അതായത് ഒരു മാസമൊക്കെ വെള്ളം വന്നു കഴിഞ്ഞാൽ ആ വെള്ളം അവിടെ കെട്ടിക്കിടന്നിട്ട് അതിൽ നിന്ന് സ്മെല്ല് വന്നു തുടങ്ങും. ആ സ്മെല്ല് നമുക്ക് വീടിൻ്റെ അകത്തേക്ക് വരാതിരിക്കാനാണ് നമ്മൾ ഈ പി ട്രാപ്പ് വെക്കുന്നത്. പി ട്രാപ്പ് വെക്കുമ്പോൾ അതിൽ വെള്ളം കെട്ടിക്കിടക്കുമ്പോൾ അതിൽ നിന്ന് സ്മെല്ല് പുറത്തേക്ക് വരില്ല. ഇതിൽ എങ്ങനെ സംഗതി വെച്ചാൽ, നമുക്കിതിൽ മൂന്ന് ബാത്റൂമിൻ്റെ വേസ്റ്റ് പൈപ്പ് ഇതിൽ വന്നു നിൽക്കുന്നുണ്ട്. അതായത് വേറെ 2.5 പൈപ്പ് കാണുന്നതൊക്കെ ബാത്റൂമിനുള്ള വേസ്റ്റ് പൈപ്പാണ്. പിന്നെ 1.5 കാണുന്ന മുകളിലെ വാഷിംഗ് മെഷീൻ്റെ വേസ്റ്റ് പൈപ്പാണ്. ബാത്റൂമിലേക്കൊന്നും നമുക്ക് പൊട്ട സ്മെല്ല് വരില്ല. എന്താ വെച്ചാൽ അത് നമ്മൾ ബാത്റൂമിൽ ഓൾറെഡി ഫ്ലോർ ടാപ്പ് വെച്ചിട്ടുണ്ട്, അതുള്ളത് കൊണ്ട് ബാത്റൂമിലേക്ക് വരില്ല. പക്ഷേ ഈ മുകളിലെ വാഷിംഗ് മെഷീൻ്റെ പൈപ്പൊന്നും ഫ്ലോർ ട്രാപ്പ് വെച്ചിട്ടല്ല വരണത്. അപ്പോൾ അതിലേക്ക് സ്മെല്ല് കയറി വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് മെയിൻ വാഷിംഗ് മെഷീൻ്റെ പൈപ്പൊക്കെ നേരിട്ടാണ് ഇതിലേക്ക് വരണത്. അപ്പോൾ അതിലേക്കൊന്ന് സ്മെല്ല് കയറി വരാണ്ടിരിക്കാനാണ് നമ്മൾ ഈ പി ട്രാപ്പ് വെക്കുന്നത്. അപ്പോൾ നമ്മുടെ പി ട്രാപ്പ് വെക്കൽ കഴിഞ്ഞിട്ട്, അതായത് ഈ നാല് പൈപ്പ് വന്നിട്ടുള്ളതിൽ ഏറ്റവും അടിയിലത്തെ പൈപ്പിൻ്റെ താഴെയാണ് ഈ പി ട്രാപ്പ് വെക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് വെള്ളം വന്ന് ചാടി ഇതിൽ നിന്ന് നേരെ കുഴിയിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിലൊരു മെയിൻ ഹോൾ വരും നമുക്ക്. ഈ മെയിൻ ഹോൾ നമ്മുടെ ഇവിടുത്തെ മണ്ണിൻ്റെ ലെവലിൽ നിന്ന് ഒരു കട്ട പൊന്തിച്ച് നിർത്തണം. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ റെയിൻ വാട്ടർ ഇറങ്ങി പോകരുത്, ഇതിൻ്റെ സ്ലാബ് നമ്മൾ സീലിയില്ല. അതുകൊണ്ടാണ് അത് പൊന്തിച്ച് നിർത്താൻ പറയുന്നത്. അപ്പോൾ നമ്മളൊരു 6 മാസം കൂടുമ്പോൾ ഒരു ബക്കറ്റ് വെള്ളം ശക്തിയിൽ ഒഴിക്കണം. ഒഴിച്ചാൽ മാത്രമാണ് ഇതിലത്തെ വേസ്റ്റ് കയറി പോവുള്ളൂ. ഇതിൽ നിലവിൽ വെള്ളം മാത്രമാണ് ഇതിൽ നിന്ന് കടന്നു പോവുള്ളൂ. അപ്പോൾ വേസ്റ്റ് കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം ഒഴിക്കണം എന്ന് പറയുന്നത്. ഇത് നമുക്ക് വർക്ക് ഏരിയയിലത്തെ വാഷിംഗ് മെഷീൻ്റെ പൈപ്പാണ്, വാഷിംഗ് മെഷീൻ്റെ വേസ്റ്റ് പൈപ്പ്. അത് നേരെ ചെന്ന് ഈ ജംഗ്ഷനിൽ കയറുന്നു. ജംഗ്ഷനിലേക്ക് പിന്നെ വരുന്ന പൈപ്പ് സിംഗിൾ, അതായത് വർക്ക് ഏരിയയിലെ സിംഗിളത്തെ പൈപ്പാണ്. ആ പൈപ്പ് കൂടി മൂന്നും കൂടിയിട്ട് ഒരു ജംഗ്ഷൻ ഇടണം, അതായത് മെയിൻ ഹോൾ ഇടണം. മെയിൻ ഹോൾ ഇട്ടിട്ട് ഇവിടുന്ന് വെള്ളം അങ്ങോട്ട് കയറി പോകണം. മെയിൻ ഹോളിൻ്റെ ആവശ്യം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് തുറന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഫിറ്റിങ്സ് ഇട്ടിട്ട് കണക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബ്ലോക്ക് വന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് മെയിൻ ഹോൾ ഇടണമെന്ന് പറയുന്നത്. അടുത്ത് ഈ വരുന്ന ടാപ്പ് പോയിൻ്റാണ് ഇത്. ഇവിടുത്തെ മണ്ണ് ലെവലിങ് കഴിഞ്ഞാൽ ടാപ്പ് നമ്മൾ ക്വാണ്ടിറ്റി ചെയ്തിട്ട് പോസ്റ്റ് ഇടും. അതിൻ്റെ അടിയിൽ നിൽക്കുന്നത് വേസ്റ്റ് പൈപ്പാണ്, അതതിൻ്റെ വെള്ളം പോകാനുള്ളത്. പിന്നെ ആ സെപ്റ്റിക് ടാങ്കിൻ്റെ സെൻറ്ററിൽ കാണുന്ന ക്യാപ്പ് അതിൻ്റെ എയർ പൈപ്പാണ്. അത് നമുക്കിപ്പോൾ ആവശ്യമില്ല. എന്ന സംഗതി വെച്ചാൽ നമ്മൾ 4-5 പൈപ്പിൽ എയർ പൈപ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ എയർ നമുക്ക് ആവശ്യമില്ല. ഇതടുത്ത് വേസ്റ്റ് പിറ്റ്, അതായത് കിച്ചണിലത്തെ 2 കിച്ചൻ്റെയും വർക്ക് ഏരിയയിലെ സിങ്കിൻ്റെയും കിച്ചണിലെ സിങ്കിൻ്റെയും വെള്ളം ഇതിലേക്കാണ് വരുന്നത്. അത് സെപ്പറേറ്റ് 2 കുഴിയാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. എന്താ സംഗതി വെച്ചാൽ കിച്ചണിലെ വേസ്റ്റ് ഒക്കെ വന്ന് ചാടിക്കഴിഞ്ഞാൽ കുഴിയിൽ ഒരു പാട കിട്ടും. പാട കെട്ടി കഴിഞ്ഞാൽ വെള്ളം വലിച്ചു പോകാനിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് 2 വേസ്റ്റ് പിറ്റ് ഇട്ടിട്ടുള്ളത്, ബാത്റൂമിനൊന്ന് കിച്ചനൊന്ന്. അങ്ങനെയാണ് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, ഞാൻ എന്നും പറയുന്നത് തന്നെയാണ്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിന് മറുപടി തരുന്നതായിരിക്കും. പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് അടിച്ചു വിടുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ ചാനലിലെ ഇലക്ട്രിക്കലിൻ്റെയും പ്ലംബിങ്ങിൻ്റെ ഒക്കെ കുറേ വീഡിയോസ് കിടക്കുന്നുണ്ട്, വെറൈറ്റി വർക്കുകൾ. അപ്പോൾ അതൊക്കെ പുതിയ വീടുകൾ ആരെങ്കിലും പണിയുണ്ടെങ്കിൽ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്ന് ഉപകാരപ്പെടും. അതുകൊണ്ടാണ് അത് നോക്കാൻ പറയുന്നത്. പിന്നെ ഈ വീട്ടിൽ സ്മെല്ല് വരുന്ന കാര്യത്തിനെ പറ്റിയൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, അതായത് വേസ്റ്റ് വീട്ടിൽ സ്മെല്ല് കയറി വരുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതൊന്ന് കണ്ടു നോക്കുക.
പിന്നെ ഈ വീടിൻ്റെ പ്ലംബിങ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതെന്തിനാണ് ഇത്രയധികം പൈപ്പ് എന്നൊക്കെ തോന്നാം. പക്ഷെ നമ്മൾ ഒരു പൈപ്പ് പോലും വേസ്റ്റായിട്ട് അടിച്ചിട്ടില്ല. ഇതിൽ വരുന്ന റെയിൻ വാട്ടറിൻ്റെ പൈപ്പുകളും പിന്നെ മൂന്ന് ബാത്റൂം പിന്നെ ടാങ്ക് ലൈൻ. അതായത് ഒരു ബാത്റൂം കാർപ്പുറത്തിൻ്റെ മുകളിലാണ് വരണേ. അപ്പോൾ ആ ബാത്റൂമിലേക്കുള്ള ഒരു നാല് പൈപ്പും പിന്നെ അതിൽ റെയിൻ വാട്ടറിൻ്റെ പൈപ്പ്. അത് കഴിഞ്ഞ് പിന്നെ ടാങ്ക് ലൈനാണ് വരുന്നത്. ടാങ്ക് ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ടാങ്കിൻ്റെ ഔട്ട്പുട്ടും പിന്നെ രണ്ട് മോട്ടർ ലൈൻ, ഒരു സോളാർ, സോളാറിലേക്കുള്ള ഇലക്ട്രിക് പോയിൻ്റ്, പിന്നെ മുകളിലെ ബാത്റൂമിലെ ചൂടുവെള്ളം പച്ചവെള്ളത്തിൻ്റെ പൈപ്പ്, പിന്നെ വാഷിംഗ് മെഷീൻ്റെ ഔട്ട്പുട്ട്, ഇതൊക്കെയാണ് വരുന്നത്. പിന്നെ നമുക്ക് രണ്ട് പൈപ്പ് കാണുന്നത് ഒന്ന് നാലിഞ്ച് ഒന്ന് രണ്ടരഞ്ച് പൈപ്പ്. അതായത് മുകളിലത്തെ ബാത്റൂമിൻ്റെ ക്ലോസറ്റ് ലൈനും അതിൻ്റെ വേസ്റ്റ് ലൈനും. ആ ക്ലോസറ്റ് ലൈനിൽ നിന്ന് തന്നെയാണ് നമ്മുടെ മുകളിലേക്കുള്ള എയർ പോയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി പിന്നെ കാണാം.